ഹായ് ഫ്രണ്ട്സ്, സുർമിസ്കാറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. നമ്മള് ചാനലിൽ 12K സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. 12K സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹൈബ്രിഡ് ബോഗൻവില്ലകളുടെ റെയർ വെറൈറ്റീസ് കുറച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ പേര് സുറുമി എന്നാണ്. നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ എത്തിച്ചു തരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ എത്തിച്ചും തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വരുന്നത്. വീഡിയോയിൽ നമ്മൾ പ്ലാനിന്റെ റേറ്റും സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്. എങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കേട്ടോ. ബോഗൻവില്ല പ്ലാന്റ്സുകൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നതാണ്. ഹൈബ്രിഡ് ബോഗൻവില്ലകളൊക്കെ നല്ല റേറ്റ് വരുന്ന വെറൈറ്റികൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിന്റെ മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് അയക്കുന്ന സമയത്ത് നമ്മൾ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്ലാന്റ്സ് അയച്ചു കിട്ടിയവർക്കറിയാം നമ്മൾ കൂടുതലും വിത്ത് പോട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു സിംഗിൾ പ്ലാന്റ് ഒരു വെറൈറ്റി തന്നെ പാക്ക് ചെയ്ത് വിടുമ്പോഴത്തേനും നമുക്കൊരു 5 കിലോയുടെ അടുത്ത് കൊറിയർ ചാർജ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 250 രൂപയാണ് നമുക്ക് അതിനൊക്കെ കൊറിയർ ചാർജ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ബെയറൂട്ടായിട്ട് അയക്കണം എന്നുള്ളത് നമ്മുടെ റിസ്ക്കിലല്ല, കസ്റ്റമേഴ്സിന്റെ ഓൺ താല്പര്യത്തിൽ നമ്മൾ അങ്ങനെ ബെയറൂട്ടായിട്ട് അയച്ചു തരുന്നതായിരിക്കും. പക്ഷെ എന്നാലും വിത്ത് പോട്ട് അയക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഇത് അത്രയും റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ്. അതുപോലെ തന്നെ ഇതിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഓരോ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അത്രയും കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ അഗ്ലോണിമിയം കലാത്തിയൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു സ്പീഡിൽ നമുക്ക് ഇതിന്റെ പാക്കിങ് നടക്കില്ല. നല്ല ടൈം എടുത്ത് വേണം. നമ്മളൊരു അഗ്ലോണിമിയം കലാത്തിയുടെ ഒക്കെ ഒരു 10-40 പാക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു 10-12 പാക്കറ്റൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത്രയും ടൈം എടുത്ത് നമ്മൾ അത്രയും ഇതിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഹൈബ്രിഡ് ബോഗൻവില്ലകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് വരും കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ആഡൻസ് അഡർനേഡിയും അങ്ങനെയൊക്കെയുള്ള വെറൈറ്റികൾ അയച്ചിരുന്നു. അവർക്കൊക്കെ 250 രൂപ കൊറിയർ ചാർജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിനകത്ത് അങ്ങനെ ഒരു വെറൈറ്റി വിത്ത് പോട്ട് അയക്കുമ്പം 250 രൂപയാണ് CC വരുന്നത്. അതുപോലെ തന്നെ ചില്ലി യെല്ലോ, ചില്ലി റെഡ് അങ്ങനെയുള്ള ചെറിയ വെറൈറ്റികളൊക്കെ നമ്മൾ ആ പൊട്ടിയിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ചെറിയ പൊട്ടിലേക്ക് ആക്കിയിട്ടാണ് അയച്ചത്. അപ്പൊ അത് 3 പ്ലാന്റ്സ് ഒരുമിച്ച് അയച്ചവർക്ക് 250 രൂപ CC വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ പ്രൊഫഷണൽ കൊറിയറിൽ അയക്കുന്നതെങ്കിൽ ഈ കൊറിയർ ചാർജിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. DTDC-നെ അപേക്ഷിച്ച് പ്രൊഫഷണലിൽ കൊറിയർ ചാർജ് കുറച്ച് കുറവുണ്ടേ. അപ്പൊ നിങ്ങളുടെ അടുത്ത് പ്രൊഫഷണൽ കൊറിയർ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. കോട്ടയം, അതുപോലെ തന്നെ പെരുമ്പാവൂര്, അങ്കമാലി, തൃശ്ശൂര്, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് എത്തിച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പം ഹസ്ബൻഡിന്റെ ബിസിനസ് ആവശ്യത്തിന് വരുന്ന സമയത്ത് നമ്മൾ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പറയുന്ന സമയത്ത് വന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് പോട്ട് തന്നെ നിങ്ങൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്യുക. പിന്നെ നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്നവർക്ക് നേരിട്ടും വരാവുന്നതാണ്. നമ്മൾ ഈ വിത്ത് പോട്ട് അയച്ചു തരുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പൊ ആ ഒരു പോർട്ടിൽ തന്നെ നിങ്ങൾ വെച്ചാൽ മതി. പിന്നെ നമ്മൾ വലിയ പോർട്ടിൽ നിന്ന് എടുത്ത് ചെറിയ പോർട്ടിലാക്കിയിട്ട് അയക്കുന്ന പ്ലാന്റ്സ് വരുന്ന ഉടനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട. ഒരു കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ പ്ലാന്റ് ഒന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതിന്റെ ചോട്ടിൽ നിന്നുള്ള മണ്ണും കാര്യങ്ങളൊന്നും ഒരുപാട് കളയരുത്. ഈ ഹൈബ്രിഡ് ബോഗൻവില്ലകൾക്കൊന്നും മറ്റേ നോർമൽ ബോഗൻവില്ല പോലെ ഒരുപാട് വലിയ റൂട്ടും കാര്യങ്ങളൊന്നും അല്ല, ചെറിയ നാര് പോലത്തെ റൂട്ടുകളാട്ടോ വരുന്നത്. അപ്പൊ അത്രയും സേഫ് ആയി ശ്രദ്ധിച്ച് തന്നെ റിപ്പോർട്ടൊക്കെ ചെയ്യുക. നിങ്ങൾക്കറിയാലോ നമ്മൾ മെയിനായിട്ടും അഗ്ലോണിമിയം കലാത്തിയും വെറൈറ്റികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോഗൻവില്ലകൾക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതിന്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ ഇപ്പൊ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദിവസം ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് കിട്ടുന്ന റേറ്റ് വെച്ചിട്ടുള്ള ഒരു റേറ്റുകളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ടൊക്കെ ബോഗൻവില്ല പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ. ഇതിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മൾ സെയിൽ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ
നമ്മൾ വീഡിയോയിൽ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു വന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ആളുകൾ വാട്സപ്പിൽ വന്നിട്ട് വീണ്ടും എന്റെ ഫോട്ടോ ഒരെണ്ണം കൂടി ഇട്ടുതരാവോ, ഒരു വീഡിയോ ഇട്ട് തരാവോ എന്നൊക്കെ ചോദിക്കലുണ്ട്. നമ്മൾ പാക്കിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ പകരം ഫുൾ തിരക്കാണ്, അതിന്റെ ഇടയ്ക്കാണ് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിടുന്നതും. അപ്പൊ ഇത്രയും വീഡിയോ ഒക്കെ നമ്മൾ ഇത്രയും ഇതായിട്ട് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വീഡിയോ ഒക്കെ ഇത്രയും ഇതായിട്ട് സൈസൊക്കെ കാണിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചിട്ട് കാണുക. നമ്മൾ എക്സ്ട്രാ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അപ്പൊ തന്നെ ഇട്ട് തരാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പാക്കിങ്ങിന്റെ ടൈമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതിനു ശേഷമാണ്. ദിവസം ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ബോഗിൻമില്ല മാത്രമല്ല, നമ്മുടെ കയ്യിൽ അഗ്ലോണിമിയും കാലാത്തി അപ്ലാൻസുകളൊക്കെ സെയിലിനുള്ളതാണ്. അപ്പൊ അതിന്റെ കസ്റ്റമേഴ്സ് നമുക്ക് വേറെ ഉണ്ട്, ഡയറക്റ്റ് വരുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഫോട്ടോയും കാര്യങ്ങളും ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇട്ട് തരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പറയുന്നത്. വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് കാണിച്ചു പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഹവായി വൈറ്റിന്റെ പ്ലാന്റ് ആണ്. ഇതുപോലെ നല്ല എന്താ വീഡിയോയിൽ നിങ്ങൾക്ക് സൈസ് മനസ്സിലാവാൻ വേണ്ടിയായിട്ട് നമ്മൾ ഇത്രയും അകത്തിയൊക്കെ കാണിക്കുന്നത്. ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ്സും ചിലതിലൊക്കെ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഫ്ലവർ ഇല്ലെങ്കിൽ ആരും പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഫ്ലവറായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല വെയിലുള്ളടുത്ത് വെച്ചാലാണ് ഹൈബ്രിഡ് ബോഗൻവില്ലകളിൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മഴവെള്ളമൊക്കെ വീണാൽ പ്ലാന്റ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹവായി വൈറ്റിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 850 രൂപ പ്ലസ് സിസി, 850 രൂപീസ് ആണ് വരുന്നത്. സെയിലിനായിട്ട് വരുന്നത് തിമ്മാറെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫും നല്ലൊരു സ്റ്റൈലായിട്ടുള്ള ലീഫാണ്. ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ലൊരു റെഡ് ഫ്ലവർ ആണ് ഇതിനകത്തും വരുന്നത്. തിമ്മാറെഡിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് 880 രൂപ പ്ലസ് സിസി ആണ്, 880 രൂപീസ് ആട്ടോ വരുന്നത്. ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത്. നമുക്ക് പ്ലാന്റിന്റെ സൈസൊക്കെ മനസ്സിലാവാൻ വേണ്ടിയായിട്ട് നമ്മൾ ഇത്രയും അകത്തിയൊക്കെ കാണിക്കുന്നത്. 880 രൂപ പ്ലസ് സിസി. സെയിലിനായിട്ട് വരുന്നത് സൺസെറ്റ് വൈറ്റിന്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസാണ് വരുന്നത്. സൺസെറ്റ് വൈറ്റിന്റെ ഒക്കെ പ്ലാന്റ്സിൽ ഏകദേശം എല്ലാത്തിലും തന്നെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള സൺസെറ്റ് വൈറ്റിന് റേറ്റ് വരുന്നത് 850 രൂപ പ്ലസ് സിസി, 850 രൂപീസ് ആണ്. സെയിലിനായിട്ട് വരുന്നത് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ് ആണ്. ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ്. ഫ്ലെയിം റെഡിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 680 രൂപ പ്ലസ് സിസി, 680 രൂപീസ് ആട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും വരുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ ഫ്ലവർ കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ഈ നെയിമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ഫ്ലെയിം റെഡിന്റെ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 680 രൂപ. നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ചില്ലി യെല്ലോയുടെ പ്ലാന്റ് ആണ്. ഇത് ഈ ഒരു കളറാണ് ഫ്ലവറിന് വരുന്നത്. ചില്ലി യെല്ലോയുടെ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 380 രൂപ പ്ലസ് സി സി, 380 രൂപീസ് ആണ് വരുന്നത്. സെയിലിനായിട്ട് വരുന്നത് പച്ച എന്ന് പറഞ്ഞൊരു റെയർ വെറൈറ്റി ആണ്. നല്ല മാർക്കറ്റ് പ്രൈസുള്ള നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ ഫ്ലവർ വരുന്നത് ഇതായി ഒരു കളറായിട്ട് പിങ്ക്, ഇതിൽ വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. പിങ്ക് പാച്ച് എന്ന് പറഞ്ഞാൽ ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇത് കാണുന്ന പോലെ തന്നെ നല്ല വലിയ പ്ലാന്റ് ആണ്. ഏകദേശം ഈ ഒരു സൈസാണ് നമുക്ക് എല്ലാ പ്ലാന്റ്സും വരുന്നത്. ഇതുപോലെ സ്റ്റെം പ്രൊപ്പേഷൻ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നല്ല കട്ടിയുള്ള സ്റ്റെമ്മുകളാണ്. ഇപ്പൊ പിങ്ക് പാച്ചിന്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് 2450 രൂപ പ്ലസ് സി സി, 2450 രൂപീസിനാട്ട് നമ്മൾ ഈ ഒരു വെറൈറ്റി നമ്മൾ നൽകുന്നത്. ഇതൊക്കെ നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ്. ഇപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് സെയിലിനായിട്ട് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റ്സ് ആണ്. മഹാറാണിയുടെ ഫ്ലവറിന്റെ പ്രത്യേകത അറിയില്ല, നല്ല വൈറ്റും ഇതിന്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു പീച്ച് പോലത്തെ കളറും പിങ്കും ഒക്കെയാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഈ ഹൈബ്രിഡ് ബോഗൻവില്ലകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിന്റെ ലീഫ് ഇങ്ങനെ കുറച്ചിങ്ങനെ ചുരുങ്ങിയ പോലെ മടങ്ങിയ പോലെയൊക്കെ ആട്ടോ വരുന്നത്. ലീഫിനും പ്രത്യേകതയുണ്ട്. അപ്പൊ മഹാറാണിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 1950 രൂപ പ്ലസ് സി സി, 1950 രൂപീസ് ആട്ടോ വരുന്നത്. ഇപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് മിസ് ഹോളണ്ട് എന്ന് പറഞ്ഞൊരു ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല അടിപൊളി റെയർ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് ഇതുപോലെ ഫ്ലവർ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന് കറക്റ്റ് ഫ്ലവറിന്റെ ഇത് ഞാൻ സൈഡിൽ കൊടുക്കാവേ.
ഇതേ ഒരു സൈസ് ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ, അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ഇതുള്ള സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മിസ് ഹോളൻഡിന്റെ പ്ലാന്റ് ആണ്. അപ്പൊ ഈ ഒരു സൈസിലുള്ള മിസ് ഹോളൻഡിന്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതുപോലെ വെരിഗേഷൻ ഒക്കെ ഈ ഫ്ലവേഴ്സിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മിസ് ഹോളൻഡിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സെയിലിനായിട്ട് വരുന്നത് അഡർനയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതുപോലെ നല്ല വെരിഗേഷൻ ഒക്കെ വന്ന പ്ലാന്റുകൾ തന്നെയാണ്. എല്ലാത്തിലും തന്നെ ചെറുതായിട്ട് ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള അഡർനയുടെ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് 1850 രൂപ പ്ലസ് സി സി. നമുക്ക് സെയിലിനായിട്ട് വരുന്നത് വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. നല്ല അടിപൊളി പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ് വരുന്നത്. ഇപ്പൊ വിയറ്റ്നാം സ്പ്ലാഷിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് 880 രൂപ പ്ലസ് സി സി. അടുത്ത് നമുക്ക് വരുന്നത് ഷിൻഡോയ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് നല്ല റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതുപോലെ നല്ല സ്റ്റെമ്മൊക്കെ കട്ടിയുള്ള സ്റ്റെം തന്നെയാണ്. ഷിൻഡോയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് 980 രൂപ പ്ലസ് സി സി, 980 രൂപീസ് ആണ്. ഷിൻഡോയുടെ ഫ്ലവർ ഇതാ ഇങ്ങനെയാട്ടോ വരുന്നത്, ഈ ഒരു കളറാണേ വരുന്നത്. സെയിലിനായിട്ട് വരുന്നത് സക്കീറയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ്. ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സക്കീറയുടെ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് 1650 രൂപ പ്ലസ് സി സി, 1650 രൂപീസ് ആട്ടോ വരുന്നത്. നമുക്ക് സെയിലിനായിട്ട് വരുന്നത് വീര പിങ്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതുപോലെ ചെറിയ ഫ്ലേവേഴ്സ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ വീര പിങ്കിന്റെ ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത്, വീര പിങ്കിന്റെ ഇതിനകത്ത് ഇതുപോലെ ഫ്ലേവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിങ്കിന്റെ ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 630 രൂപ പ്ലസ് സി സി, 630 രൂപീസ് ആട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസ് തന്നെ എല്ലാ പ്ലാന്റ്സിനും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫയർ റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫയർ റെഡിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 380 രൂപയ്ക്കാണ് നൽകുന്നത്, 380 രൂപീസ് ആട്ടോ വരുന്നത്. റൂബി റെഡിന്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് വരുന്ന റൂബി റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 420 രൂപ, 420 രൂപീസ് ആണ്. ഇതുപോലെ പ്രൂൺ ചെയ്ത പ്ലാന്റ്സ് ആണ്. പെട്ടെന്ന് തന്നെ ഇതിൽ ഫ്ലവർ ആയി വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.